ഈ കുട്ടി മരിച്ചില്ല സാർ കർത്താവേ ശരിയാണ് സാർ ടേക്ക് ഹർ ടു ദ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ് ഓക്കേ അലക്സാണ്ടർ സർ സെൻഡ് ഓൾ ദീസ് ബോഡീസ് ഫോർ പോസ്റ്റ്മോർട്ടം അറ്റ് ആൻ ഏർലിയർ സർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ ഓഫീസിലുണ്ടാവും ഓക്കെ സർ ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് എനിക്കും അറിയാം അന്വേഷണത്തിന് ഫർദർ ഡെവലപ്മെന്റ് ഉണ്ടാവുമ്പോ അപ്പൊ അറിയാം പോലീസ് നയം മണം പിടിച്ച് സെക്രട്ടേറിയറ്റ് പിന്നിലുള്ള കോളനിയിലേക്ക് ഓടിയെന്ന് കേട്ടു അതെ അന്വേഷണം തുടരുകയാണ് ഓക്കെ യെസ് തോമസ് ഹിയർ ഈസ് ഇറ്റ് ട്രൂ ശരി ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവാ അവനെ ഇവിടെ കൊണ്ടുവരുന്നവരെ ന്യൂസ് വെളി പോരുത് സംശയിച്ച പോലെ തന്നെ കോളനിയിൽ നിന്ന് പ്രതിയെ പൊക്കിയിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റവനും ഉണ്ടാവും ആ രാമനാഥൻ ഇന്നലെ അവൻ ആന്റണിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചതാ വെട്ടി നുറുക്കിക്കളയുമെന്ന് തൽക്കാലം രാമനാഥനകത്തേക്ക് കയറണ്ട സർ മതിയായില്ലേ നിനക്ക് എന്റെ കുടുംബത്തെ മുഴുവൻ വെട്ടി നോക്കിയിട്ട് അവരെ ശവം തിന്നാൻ വന്നിരിക്കല്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സർ അതിന്റെ കാര്യം കുഴപ്പക്കാരനാണെന്ന് അറിയായിരുന്നു പക്ഷെ ഇത്രയ്ക്ക് നീചനാണെന്ന് ഇപ്പഴ മനസ്സിലായി സാറൊന്ന് തെളിച്ചു പറയണം സർ തന്റെ ഒത്താശീലാ കോളനി തെണ്ടികൾക്ക് എന്റെ അനുജനെയും കുടുംബത്തെ കൊല്ലാൻ കഴിയുമോളൂ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതേവരെ കണ്ണു തുറന്നിട്ടില്ല ഇടയ്ക്ക് തലയൊന്ന് അനക്കും ആ സമയത്ത് അവ്യക്തമായൊരു പേര് വെച്ചിരിക്കുന്നുണ്ട് അപ്പു എന്ന് മറ്റാണെന്ന് തോന്നുന്നു ഹാവ് യു ഹാഡ് ദാറ്റ് നെയിം യെസ് ഹു ഇസ് ദാറ്റ് അപ്പു ഡേയ്സ് സ്നേഹിച്ചിരുന്ന പയ്യനാ അവനെ മേർഡറിൽ പങ്കുണ്ടെന്നാണ് പോലീസ് ഭാഷ്യം ബട്ട് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് എന്തായാലും അപ്പുവിനെ ഒന്ന് വരുത്തിയാൽ അയാളുടെ സാന്നിധ്യത്തിൽ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പു ഒളിവില്ല നീ ഇവിടെയും വന്നോ ഞങ്ങളുടെ കുഞ്ഞിന്റെ തൊണ്ടക്കുഴിയിൽ കുറച്ച് ജീവൻ ബാക്കിയുണ്ട് അതുകൂടെ വേണമായിരിക്കും നിനക്ക് എന്നാ പിന്നെ തെളിവ് മൊത്തം കൂടെ നശിപ്പിക്കാമല്ലോ പറഞ്ഞു വിടറ തമ്മാടിയെ ഇല്ലെങ്കിൽ തന്റെ ആശുപത്രി പൂട്ടിക്കും ഞാൻ അരിയന്തെന്ന് ആശാരിച്ചും കടിച്ചിട്ട് പിന്നെയും പട്ടിക്കും മുറുകീർപ്പാ ഇവൻ പോലീസ് കമ്മീഷണർ അല്ല പേപ്പട്ടിയാ നീ തന്നെയാണ് ആറ്റുവാനുടേയും കുടുംബത്തെയും കൊലപ്പെടുത്തിയത് അതോ നിന്നെ കൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയിപ്പിച്ചതാണ് അല്ല അപ്പു പറഞ്ഞിട്ടാണ് നീ ആ കൂട്ടക്കൊല നടത്തിയത് അല്ലേ കൊലപാതകം നടത്താൻ നിന്നെ സഹായിച്ചത് കമ്മീഷണർ രാമനാഥ് നീ പോലീസിൽ പറഞ്ഞ മൊഴി ഞാൻ വായിച്ചു
നിന്നെയും അപ്പുവിനെയും ആ ചേരിയിലെ നൂറുകണക്കിന് പാവങ്ങളെയും സ്നേഹത്തിന്റെയും സഹതാപത്തിന്റെയും പേരിൽ തീറ്റിപ്പോറ്റിയതിന് സാറിനോടുത്ത് പ്രതിഫലമാണിതല്ലേ? പറടാ, ഇതിന്റെ പിന്നാരൊക്കെ ഉള്ളത്? പറയോ ചൂട്ട. നിന്നെ കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എങ്ങനെയാ സംഭവിച്ചത്? ഞാനാ എല്ലാരെയും കൊന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാരെയും കാണിച്ചു കൊടുത്തല്ലോ. പോലീസിനോട് ഞാൻ പറഞ്ഞ മുഴുവൻ സത്യ. എല്ലാത്തിനെയും ഞാൻ കൊന്നു. അവൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി അവനെ ചോദ്യം ചെയ്ത് മൊഴിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശമുണ്ടോ? താൻ ഇവിടെ വന്ന് അവനെ കണ്ടത് തന്നെ തെറ്റ്. തനിക്കതിനുള്ള അധികാരമില്ല. ഈ കേസിൽ സംശയിക്കപ്പെടുന്ന ആളാണ് കമ്മീഷണർ രാമനാഥൻ. കേസ് അന്വേഷണത്തിന് ചുമതല എനിക്കും DYSP സിദ്ധാർത്ഥനുമാണ്. മേലിൽ ഈ കേസിന്റെ യാതൊരു കാര്യത്തിലും നിങ്ങൾ ഇടപെടാൻ പാടില്ല. ഞാൻ സാറിന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ. വാർത്തകൾ വിശദമായി. പ്രമാദമായ ആറ്റുവ കൂട്ടക്കൊലയിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഡെയ്സിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഈ കേസിൽ ഒട്ടേറെ ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പ്രഗത്ഭ നിയമവിദഗ്ധർ തലസ്ഥാനത്ത് അഭിപ്രായപ്പെട്ടു. തീർച്ചയായും ഇത് പോലീസിന്റെ കള്ളക്കളിയാണ്. മർഡറിനെ സംബന്ധിച്ചുള്ള പോലീസ് ഭാഷ്യത്തിൽ വസ്തുതാപരമായി ഒട്ടേറെ പെശുകളുണ്ട്. ഈർക്കിരി പോലിരിക്കുന്ന ഒരാൾ ആറുപേരെ കൊല ചെയ്തു എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. പൗരസമിതിയുടെ നേതൃത്വത്തിൽ ശ്രീ TP നാരായണൻ കൺവീനറായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. ഈ കൊല ആസൂത്രിതമാണ് എന്ന് മാത്രമല്ല പല ഉന്നതന്മാർക്കും പങ്കുമുണ്ട്. ബോധമില്ലാതെ കിടക്കുന്ന ആന്റണിയുടെ മകൾ ഡെയ്സിയെ കൊല്ലാനും ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. അതോടെ തെളിവുകളെല്ലാം നശിക്കുമല്ലോ. എന്തായാലും ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം.